السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن പഠനം 8 പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ പ്രഥമ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ബഹുമാനങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം, പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതി ഊതി മന്ത്രിച്ച് രോഗിക്ക് ശമനം കിട്ടുകയും അതിന് പ്രതിഫലം നിശ്ചയിച്ച് പ്രതിഫലം കൈപ്പറ്റുകയും ഒക്കെ ചെയ്ത സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും മുസ്ലിം റളിയല്ലാഹു അൻഹും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുനെ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ്, അദ്ദേഹം പറയുകയാണ്, ഇന്തലക നഫറു മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫ്രത്തിൻ സാഫറുഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ഒരു സംഘം ഒരു യാത്രയിലായിരുന്നു. ഹത്താ നസറു അലാ ഹയ്യ മിൻ അഹ്യായിൽ അറബ്, അറബി വംശജരായ അഭിശ്വാസികളായ ഒരു വിഭാഗത്തിൻ്റെ ഗോത്രത്തിൽ അവർ യാത്രയിൽ തമ്പടിച്ചു നിന്നു. وهؤلاء القوم ما انهم كفار او اهل بخل, ഒന്നുകിൽ ഈ കുഫാ ഇവർ കാഫിറുകളായ ആളുകളാണുള്ള വിഭാഗമാണ്. അങ്ങനെ ഫസ്തലാഫൂഹും, സ്വാഭാവികമായും യാത്രയിലാണ് അവർ, അവർക്ക് ആവശ്യമായ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് ആ ആളുകളോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ ഫാവോ അവർ അതിനെ കൂട്ടാക്കിയില്ല. അയ്യുവയ്യഫൂഹും, അവർ വിരുന്ന് സൽക്കരിക്കാൻ അവർ ഒരുങ്ങിയില്ല. ഫലുദിവ സയ്യിദ് ദാലിക്കൽ ഹയ്യ, യാദൃച്ഛികമായി ആ സമൂഹത്തിൻ്റെ നേതാവിന് പാമ്പ് കടി ഏറ്റു, അഥവാ പാമ്പിൻ്റെ വിഷം ഏറ്റു. ഫസഅവലഹു ബികുല്ലി ഷൈഇൻ ലാ യൻഫഉഹു ഷൈഉൻ, തദവസരം അവർക്ക് കഴിയുന്നത്ര പരിശ്രമങ്ങളൊക്കെ നടത്തി ആ വിഷമിറക്കാൻ അവർ പരിശ്രമിച്ചുവെങ്കിലും ലാ യൻഫഉഹു ഷൈഉൻ, ഒരു കാര്യവും അതുകൊണ്ടുണ്ടായില്ല. وقال بعضهم لو اتيتم هؤلاء الذين نزلوا لعله ان يكون عند بعضهم شيء, اذا ഇവിടെ തമ്പടിച്ച ഈ വിഭാഗത്തിന്റെ അടുക്കൽ നമ്മുടെ ഈ രോഗിക്ക് നമ്മുടെ ഈ നേതാവിന് വേറ്റ വിഷയിറക്കാൻ പര്യാപ്തമായ വല്ല മരുന്നും അവരുടെ കൈകളിൽ ഉണ്ടാകും, അവരെ ഒന്ന് നമുക്ക് സമീപിക്കാം. ഫാത്തവും ഫകാലു യാ അയ്യുഹർ റഹത്ത്, അങ്ങനെ ഈ വിഭാഗം സഹാബാക്കൾ തമ്പടിച്ച ആ സ്ഥലത്തേക്ക് ചേർന്നുകൊണ്ട് ചോദിച്ചു, അവരോട് പറഞ്ഞു, ഇന്ന സയ്യിദ്ന ലുദിഗ വസഅയ്നാ ലഹു ബികുല്ലി ഷൈഇൻ ലാ യൻഫഉഹു, ഞങ്ങളുടെ നേതാവിന് വിഷബാധ ഏറ്റിട്ടുണ്ട്, ഞങ്ങൾ പല പരിശ്രമം നടത്തിയെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല. ഫഹൽ ഇൻദ അഹദി മിൻകും മിൻ ഷൈഇൻ, നിങ്ങളിൽ ആരുടെ അടുക്കെങ്കിലും അതിന് പ്രതിവിധിയുണ്ടോ? ഫഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, നഅം ഉണ്ട്. വല്ലാഹി ഇന്നി ലഅർഖി, ഞാൻ മന്ത്രിച്ചു ഊതിത്തരാം. ولكن والله لقد استلفناكم فلم تضيفونا, പക്ഷേ ഞങ്ങൾ ഭക്ഷണം ആവശ്യപ്പെട്ടു, ഞങ്ങൾ സൽക്കരിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ അതിനെ കൂട്ടാക്കുകയുണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് ഫമാ അനബി റാഖിൻ ലക്കും ഹത്താ തജഅലൂ ലനാ ജുഇലൻ, നിങ്ങൾ ഞങ്ങൾക്ക് പ്രതിഫലം തരാതെ ഒരിക്കലും ഞാൻ മന്ത്രിക്കാൻ തയ്യാറാവുകയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മന്ത്രിക്കുന്നതിന് പ്രതിഫലം തരാം, മന്ത്രിച്ച് ഞാൻ നിങ്ങളുടെ നേതാവിൻ്റെ രോഗം സുഖപ്പെടുത്താം. ഫസാലഹുഹും അലാ ഖതീഇം മിനൽ ഗനം, ഒരു ഒരു കൂട്ടം ആടും പറ്റം, മറ്റൊരു റിവായത്തിൽ കാണുന്നുണ്ട് 30 ആടുകളെ അവർക്ക് ഈ മന്ത്രിച്ചതിൻ്റെ പ്രതിഫലമായി കൊടുത്തു എന്ന്. ഫന്തലക്ക യസ്ഫിലു അലൈഹി വയഖ്റഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി സൂറത്തുൽ ഫാത്തിഹ ഓതി ആ രോഗിയെ മന്ത്രിക്കുകയുണ്ടായി. ഫകഅന്നമാ നുശിത മിൻ ഇഖാലിൻ, അങ്ങനെ കയറിൽ ബന്ധിച്ച വ്യക്തി രക്ഷപ്പെട്ടതുപോലെയുള്ള ഒരവസ്ഥ ആ രോഗിയുടെ വിഷമ ഘട്ടങ്ങളിൽ നിന്ന് മോചനം നേടി. ഫന്തലക്ക യംഷി, അയാൾ നടക്കാൻ തുടങ്ങി. ഫമാ ബിഹി കൽബത്തുൻ, അയാൾക്ക് യാതൊരുവിധ ദേഹാസ്വസ്ഥതയോ ഒരു ബുദ്ധിഭ്രമമോ ഒന്നുമില്ലാത്ത നിലക്ക് അയാൾ സാധാരണഗതിയിലായി. ഖാല ഫഔഫഹും ജുഇലഹുമല്ലദീ സാലഹുഹും അലൈഹി, അങ്ങനെ അവർക്ക് നിശ്ചയിച്ച ആ പ്രതിഫലം അവർക്ക് കൊടുക്കാൻ ആജ്ഞാപിക്കപ്പെടുകയും അത് ലഭ്യമാവുകയും അവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കാല ബഅദുഹും, സഹാബാക്കൾ ചിലർ പറഞ്ഞു, യുക്സിമു, ഇത് ഞങ്ങൾ നമുക്ക് പരസ്പരം ഓഹരി വെച്ചെടുക്കാം.
فقال الذي رقى مندرج آل برنج لا تفعلوا حتى نغتي النبي صلى الله عليه وسلم فنذكر له الذي كان ഈ നടന്ന സംഭവങ്ങളൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുത്തേക്ക് നാം പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്താണോ പറയുന്നത് അതുവരെ നമ്മൾ ഇത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഫനന്ദുറ മാദാ മാ യഅമുറുന അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മോട് എന്താണ് കൽപ്പിക്കുന്നത് അത് നോക്കുക, അതുവരെ നാം പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫഖദിമു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ യാത്ര കഴിഞ്ഞു തിരിച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് അവർ വന്നു. فذكروا له ഈ സംഭവങ്ങളൊക്കെ അല്ലാഹു റസൂലിനോട് അവർ പറഞ്ഞു. فقال അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ യുദരീക അന്നഹ റുഖിയ അത്ഭുതം തന്നെ നിങ്ങൾക്ക് ആരാണ് ഇത് മന്ത്രിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കാമെന്ന് ആരാ നിങ്ങൾക്ക് അറിയിച്ചു തന്നത്? അത്ഭുതത്തോടു കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സഹാബത്തിനോട് ചോദിച്ചു. സുമ കാല എന്നിട്ട് അവർ പറഞ്ഞു കത് അസംതും കത് അസബുത്തും നിങ്ങൾ ചെയ്തത് ശരി തന്നെയാണ്. ആ മന്ത്രിച്ചതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാക്കാൽ തന്നെ അവിടെ നിന്ന് അനുവാദം അവര് അതിനെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. യക്സിമു വഗ്രിബൂലി മഴക്കും സഹുമ നിങ്ങൾക്ക് കിട്ടിയ ഈ പ്രതിഫലം നിങ്ങൾ ഓഹരി വെച്ച് എടുക്കുക, ഒരു ഓഹരി എനിക്കും തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയും ഫദഹിക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സഹാബാക്കളോടൊപ്പം സന്തോഷത്തിൽ പങ്കെടുത്ത് ഈ വിഷയം ത്തിലുള്ള സന്തോഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചിരിയിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വമാണ് ഇവിടെ പ്രകടമാകുന്നത്. സൂറത്തുൽ ഫാത്തിഹ ഊതി മന്ത്രിക്കുകയും അങ്ങനെ അവിശ്വാസിയായ ആൾക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ മന്ത്രം നടത്തിയത് എന്ന് വെക്കുമ്പോൾ അവിശ്വാസികളായ ആളുകൾക്ക് പോലും സൂറത്തുൽ ഫാത്തിഹ പോലുള്ള ഖുർആനിക വചനങ്ങൾ ഓതി മന്ത്രിക്കാമെന്നും മാത്രമല്ല മന്ത്രം അത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ച ഒരു ചികിത്സാ മുറയാണെന്നും അങ്ങനെ മന്ത്രിച്ചാൽ അതിൻ്റെ പ്രതിഫലം പറ്റുന്നതുകൊണ്ട് വിരോധമില്ല എന്നും ഒക്കെ ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹാത്മ്യതകൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കഴിയുന്നത് അനുസരിച്ചൊക്കെ പറയാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.